നമസ്കാരം, എല്ലാവർക്കും ലസൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റവ ലഡു ആണ്. വളരെ എളുപ്പത്തിലുള്ള ഒരു മധുര പലഹാരമാണ്. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, എനിക്കും സുഖമാണ്. നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് ഒരു കപ്പ് റവയാണ്. ഒരു കപ്പ് റവ. പിന്നെ നമുക്ക് വേണ്ടത് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കാൽ കപ്പ് പാലാണ്. ഇവിടെ ചൂടാക്കി തിളപ്പിച്ചിട്ട് ആർച്ച പാലാണ്. പിന്നെ 3 ടീസ്പൂൺ നെയ്യാണ്. 1/2 kg നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ അണ്ടിപ്പരിപ്പും 4 ഏലക്കയും. പിന്നെ 1 ടീസ്പൂൺ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം പാൻ ചൂടായതിനു ശേഷം 2 ടീസ്പൂൺ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം നെയ്യ് പാൻ ചൂടായിട്ടുണ്ട്, നെയ്യ് ഒഴിച്ചു നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം തീയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. മുന്തിരി അണ്ടിപ്പരിപ്പോട് ഒരുമിച്ചിടുമ്പോഴത്തേക്ക് മുന്തിരി ചിലപ്പം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റവ ലഡു ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയുമാണ്. അപ്പം നമ്മൾ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് വരട്ടെ. നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലോട്ട് കോരാം. സൂക്ഷിച്ച് കോരിയെടുക്കുക. അതിനുശേഷം നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതാണ്ട് നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ കോരിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കുക. ഓൾറെഡി ആ നെയ്യ് 2 ടീസ്പൂൺ നെയ്യ് ഇട്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. അത് പൊങ്ങി വരുമ്പം അതായി കഴിഞ്ഞു മുന്തിരി. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. എല്ലാവരും ചെയ്തു നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ചെയ്തു നോക്കുക. നമ്മൾ മുന്തിരിയൊക്കെ വറുത്ത് വരുന്നുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലീസിനും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇച്ചിരി നെയ്യും കൂടെ എടുത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ മുന്തിരി കോരി. നമ്മൾ ഈ നെയ്യിനകത്ത് തന്നെ നമ്മൾ റവ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. ജസ്റ്റ് നെയ്യിലൊന്ന് വറുത്തെടുത്താൽ മതി. ജസ്റ്റ് ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. റോസ്റ്റഡ് ആയിട്ടുള്ള റവയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ആ നെയ്യിൻ്റെ മണം ആ റവയിലുണ്ടാവും നല്ല, അപ്പം കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമ്മളിപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് 2 മിനിറ്റ് ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു നെയ്യിൽ റവ. ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാര ഇടുക. നമുക്ക് ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകളും കൂടി ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ എന്താ, പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് 4 ഏലക്ക ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് 1 ടീസ്പൂൺ ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ ഏലക്ക തന്നെയാണ് ഇടുന്നത്. അതിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവയുണ്ടല്ലോ, ആ റവയും കൂടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പം ഈ പൊടിച്ച പഞ്ചസാരയും നമ്മുടെ ഏലക്കയും ഈ റവയും നല്ലപോലെ മിക്സായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഭയങ്കരമായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 1 തവണ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഈ 3 സാധനവും കൂടെ വെച്ചിട്ട് നല്ല മണം ഉള്ള സാധനമാണ്. നല്ല മണം മാത്രമല്ല, നല്ല ടേസ്റ്റായിട്ടുള്ള സാധനമാണ്. എളുപ്പം നിങ്ങൾക്ക് വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എൻ്റെ വീഡിയോസ്, മുമ്പത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിലോട്ട് ഇട്ട് കൊടുക്കാം. പൊടിച്ച് കൊണ്ടുവന്ന അറിയാലോ, റവ, പഞ്ചസാര, ഏലക്ക. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നെയ്യ് ഒന്ന്, ബാക്കിയുള്ള നെയ്യ് ഉണ്ടല്ലോ 1 ടീസ്പൂൺ നെയ്യ്, അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഈ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റും കിട്ടും, മണവും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ പാൽ വെച്ചിട്ട് നമ്മളൊന്ന് കുഴച്ചെടുത്ത്
ലഡുവിൻ്റെ പരുവത്തിലാക്കി എടുക്കുക. ഞാനിവിടെ ഇപ്പം ഒരു 3 ടീസ്പൂൺ പാലൊഴിച്ചതിന് ശേഷം 1 സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെയും 2 ടീസ്പൂൺ പാലൊഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പരുവായി. നമ്മൾ കുറച്ച് കുറച്ച് ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് പരുവാവണമെന്ന് നോക്കുക കേട്ടോ. ഇതിപ്പം പരുവായിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി 2 ടീസ്പൂണും കൂടെ ഒഴിക്കണം. അതായത് എനിക്ക് 1 കപ്പ് റവയ്ക്ക് 5 ടീസ്പൂൺ പാലൊഴിച്ചപ്പോഴാണ് നമ്മൾ കറക്റ്റ് ലഡുവിൻ്റെ പരുവത്തിൽ കിട്ടിയത്. ഞാൻ 2 ടീസ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ച് ഉരുട്ടിയെടുക്കുക. കൈയൊക്കെ നല്ലപോലെ കഴുകിയതിന് ശേഷം നമ്മൾ ഉരുട്ടി കൊടുക്കുക കേട്ടോ. നല്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ച് പുരട്ടിയെടുക്കുക. ഇപ്പോൾ മിക്സ് ആയിട്ടുണ്ട്, ഇനി നമുക്ക് കൈ വെച്ച് ഉരുട്ടിയെടുക്കാം. ലഡുവിൻ്റെ പരുവത്തിൽ നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ നമ്മൾ ഉള്ളം കൈ വെച്ചിട്ട് നല്ലപോലെ ഉരുട്ടി ഉരുട്ടി ഉണ്ടകളാക്കി കൊടുക്കുക ലഡുവിൻ്റെ പരുവത്തിൽ. വേണ്ട, നല്ലപോലെ നമ്മളുടെ ലഡുവിൻ്റെ പരുവത്തിലാക്കി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. അപ്പം നമുക്ക് 1 കപ്പ് റവയ്ക്ക് നമുക്ക് 5 ടീസ്പൂൺ പാല് മതി, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഓരോ ഉരുളകളായിട്ട് ഉണ്ട ഉരുട്ടാം. നല്ലപോലെ റവയുടെ ഇതായിട്ട് വന്നിട്ടുണ്ട്. എന്ത് പെട്ടെന്നാണ് നമ്മൾ ഉണ്ടാക്കിയത് നോക്കുന്നു, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് റവ ലഡു നല്ല എളുപ്പത്തിലും നല്ല മധുരമുള്ള റവ ലഡു നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതുപോലെ എല്ലാം ഉരുട്ടി ഞാൻ കൊണ്ടുവരാം. അപ്പം 1 കപ്പിൽ നിന്ന് 3 ലഡുവാണ് കിട്ടിയെന്ന് നോക്കാം. അപ്പം ഞാൻ ഇതേപോലെ എല്ലാം ഉണ്ടൊട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് 19 റവ ലഡുവാണ് 1 കപ്പ് റവയിൽ നിന്ന് കിട്ടിയത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് ആ കൺസിസ്റ്റൻസിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഒപ്പീനിയൻസ് ഒക്കെ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.